ഞങ്ങൾ ഇന്നലെ ലെയ്സൺ കമ്മിറ്റിയിൽ വളരെ വ്യക്തമായി തീരുമാനിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട രണ്ട് മന്ത്രിമാർ എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയുള്ള എം പി രാജേഷും ടൂറിസത്തിൻ്റെ പർപ്പസിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയ മുഹമ്മദ് റിയാസും രണ്ടുപേരെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെട്ടത്. കാരണം ഈ അനിമോൻ്റെ ശബ്ദരേഖയിൽ തന്നെ വ്യക്തമായി ഇത് സർക്കാരിന് വേണ്ടിയിട്ടുള്ള കൈക്കൂലി, നാടൻ ഭാഷയിൽ പറഞ്ഞ കൈക്കൂലി തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ബിൽഡിങ്ങിന് എന്നൊക്കെ പറയുമ്പോൾ ശബ്ദരേഖ എല്ലാവരും കേട്ടതാണ്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കണം. അതിലെവിടെയാണ് ഈ ബിൽഡിംഗ് ഫണ്ട് എന്ന് പറയുന്നത്? ബിൽഡിംഗ് ഫണ്ടും അതുമായിട്ട് എന്താ ബന്ധം? പനിമോനെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് സർക്കാരിൻ്റെ ഏജൻറ്റുമാർ തന്നെ എഴുതി തയ്യാറാക്കി ഇന്നലെ കൊടുത്താണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ കുറേ കൂടെ ദുരൂഹത വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടെന്താണെന്ന് പരിശോധിച്ചതിന് ശേഷം ശക്തമായിട്ടുള്ള സമരം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലുണ്ടാകും. അതുകൊണ്ട് മാണി സാറിന് 1 കോടിയുടെ പേര് പറഞ്ഞിട്ട് രാജിവെപ്പിക്കാൻ ശ്രമിച്ചവർ ഇന്ന് 25 കോടിയുടെ അഴിമതി മൂടി വയ്ക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുമായി യു ഡി എഫ് മുന്നോട്ട് പോകും. ഏതാണ്ട് 14,000 കുട്ടികൾ വഴിയാധാരമായിട്ട് നിൽക്കുകയാണ്. അടിയന്തരമായിട്ട് പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. അതിലിപ്പോൾ വേറെ സർക്കസ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. പുതിയ ബാച്ചാണ് വേണ്ടത്. സീറ്റിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല. ഈ 40 പേര് ഇരിക്കേണ്ട ക്ലാസ്സിൽ 50 പേരെ കൊണ്ട് കുത്തി നടക്കുന്നത് ശരിയല്ല. പുതിയ ബാച്ച് അനുവദിക്കാം. അതല്ലാതെ ഇപ്പോൾ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായ കുട്ടികൾ അവർക്കൊരു പ്രമോഷനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പുതിയ ബാച്ച് അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതിലൊരു മടിയും വിചാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഓരോ തവണ ഇങ്ങനെ ഓരോ വർഷം കൂടുമ്പോൾ ഈ നമ്പർ വർദ്ധിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുക. അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം. ഇപ്പോൾ യു ഡി എഫിലെ ഘടകകക്ഷികളൊക്കെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യു ഡി എഫ് ഒരുമിച്ച് സമരം ചെയ്യേണ്ട ഘട്ടം വന്നാൽ അതും ഇക്കാര്യത്തിലുണ്ടാവും. അതെ, പറഞ്ഞ് ആ മലക്കം പറഞ്ഞ് കൂടുതൽ ദുരൂഹത ഉണ്ടായിരുന്നു. അതായത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആരാണ് കൊടുക്കേണ്ടവർ? ബിൽഡിങ്ങിന് അങ്ങനെയാണോ ചോദിക്കുക? സംസ്ഥാന എൻ്റെ ഹോട്ടൽ ഉടമ സംഘത്തിൻ്റെ സംസ്ഥാന ബിൽഡിംഗ് ഉണ്ടാക്കാൻ, സംസ്ഥാനതല ബിൽഡിംഗ് ഉണ്ടാക്കാൻ എല്ലാവരും സംഭാവന നൽകണം എന്ന് പറയുന്നതിന് പകരം സംസ്ഥാന സർക്കാർ ഭാരനയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണ്, മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ട പോലെ കൊടുക്കണം എന്നുള്ള വ്യക്തമല്ലേ ശബ്ദരേഖ? പിന്നെ എന്ത് മലക്കം പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ ഒരു ഒളിച്ചു കളിക്കും സാധ്യമല്ല. ശക്തമായിട്ടുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ലെങ്കിൽ ശക്തമായുള്ള സമരം ഇപ്പം നിയമസഭ 10-ാം തീയതി കൂടുകയാണ്. അകത്തും പുറത്തും ശക്തമായുള്ള സമരം ഉണ്ടാവും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യമല്ല. മാണി സാറിനെ രാജിവെപ്പിച്ചവർ എന്തുകൊണ്ട് രണ്ട് മന്ത്രിമാരുടെ രാജി അംഗീകരിക്കുന്നില്ല? ഇപ്പോൾ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും വിദേശത്ത് പോയിരിക്കുക. ഏതായാലും മന്ത്രിമാരുടെയൊക്കെ വിശ്രമ ജീവിതം വിദേശത്താണ്. മുഖ്യമന്ത്രി വിദേശത്ത്, എക്സൈസ് മന്ത്രി വിദേശത്ത്, ഗോവിന്ദമാഷിനെ വരെ പാർട്ടി പരിപാടിക്ക് ഗൾഫിൽ പോയതാണ്. പിന്നെ എല്ലാവരും പോകുന്നതാണ്, ഞാൻ ഉൾപ്പെടെ പോകുന്നതാണ്. പക്ഷേ ഈ വിശ്രമ ജീവിതം നയിക്കാൻ വിദേശ രാജ്യങ്ങളിൽ, അതും എല്ലാവരും മലേഷ്യ, സിംഗപ്പൂരൊക്കെയാണ് ഇപ്പോൾ വിദേശവാസം. ഇതിനൊക്കെ ആര് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതും ദുരൂഹതയുണ്ട്. കുടുംബസമേത പോകുന്നത്
ഇപ്പം ഞങ്ങൾക്കൊക്കെ ഒരു വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ അവിടെ നിന്നുള്ള സ്പോൺസറും കാശൊക്കെ തന്നാലേ ഞങ്ങൾക്കൊക്കെ പോകാൻ കഴിയും. ഇത് കുടുംബസമേതം ഊരു ചുറ്റുകയാണ്. ഇതും ഈ വാർക്കോഴയ്ക്കേറ്റവും വല്ല ബന്ധമുണ്ട്? ഇവരൊക്കെയാണോ സ്പോൺസർ ചെയ്യുന്നത്? ഇപ്പം സംശയം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കും.